ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ 2021 റിലീസായ നെറ്റ് എന്ന തെലുങ്ക് മൂവിയുടെ എക്സ്പ്ലനേഷനാണ് കാണാൻ പോകുന്നത്. മൂവിയുടെ സ്റ്റാർട്ടിംഗ് സീനിൽ തന്നെ ഒരു കപ്പിൾസിനെ അവരാണ് തിങ്സ് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ട് അവർ അവരുടെ പാരൻസിനെ കോൾ ചെയ്ത് സംസാരിക്കുന്നു. അങ്ങനെ ആ സീൻ കട്ട് ചെയ്തിട്ട് നമ്മുടെ ഹീറോയെ കാണിക്കുന്നു. ഹീറോ ഒരു മൊബൈൽ ഷോപ്പാണ് നടത്തി വരുന്നത്. ഷോപ്പൊക്കെ ക്ലോസ് ചെയ്ത ശേഷം എപ്പോഴും പോലെ വീട്ടിലേക്ക് പോകുന്നു. വീട്ടിൽ പോയി ഫുഡൊക്കെ കഴിച്ചിരുന്നതും നേരെ ടെറസിൽ പോകുന്നു. ടെറസിൽ പോയി നമ്മുടെ ഹീറോ എന്താ ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ, ഓപ്പോസിറ്റ് വീട്ടിൽ ഒരു പെൺകുട്ടിയുണ്ട്. ആ പെൺകുട്ടിയുടെ വീട് ജനലിലൂടെ കാണാൻ കഴിയും. നമ്മുടെ ഹീറോ അവിടേക്കാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതന്നെയാണ് കേട്ടോ ഹീറോ ഡെയിലി ചെയ്തു വരുന്നത്. ഇപ്പോൾ പെട്ടെന്ന് ഹീറോൻ്റെ വൈഫ് അവിടേക്ക് വരുന്നു. അവൾക്കിതൊന്നും അറിയില്ല കേട്ടോ. അവൾ അവിടേക്ക് വന്നത് നമ്മുടെ ഹീറോ വെള്ളമടിക്കുന്നത് പോലെ കാണിക്കുന്നു. അവളും ഹീറോയുടെ അടുത്തിരുന്നിട്ട് സംസാരിക്കാനായിട്ട് നോക്കുന്നു. അവനാണെങ്കിൽ അവളോട് സംസാരിക്കാൻ ഒട്ടും താല്പര്യമില്ല. അവളോട് താഴെ പോന പിന്നെ വരാമെന്നൊക്കെ പറയുന്നു. അവൻ്റെ ഭാര്യയൊക്കെ ഉറങ്ങിക്കഴിഞ്ഞതും അവൻ വീട്ടിലേക്ക് വന്നിട്ട് നേരെ ബാത്റൂമിലേക്ക് പോകുന്നു. അവന് ഫോൺ വീഡിയോസ് ഒരു അഡിക്റ്റാണ്. നെക്സ്റ്റ് ഡേ നമ്മുടെ ഹീറോ എപ്പോഴും പോലെ അവൻ്റെ മൊബൈൽ ഷോപ്പ് ഓപ്പൺ ആക്കുന്നു. ഇപ്പോൾ അവിടേക്ക് നമ്മുടെ ഹീറോയുടെ വൈഫിൻ്റെ ബ്രദർ വരുന്നു. അപ്പോൾ അളിയൻ ഹീറോയോട് ചോദിക്കുന്നു, നിങ്ങൾ ഈ മൊബൈൽ ഷോപ്പിന് ഒരു ലേഡി സ്റ്റാഫ്സിന് വേണമെന്ന് പറഞ്ഞിരുന്നില്ലേ? ഞാൻ ഇന്നലെ ഒരു പെൺകുട്ടിയെ അയച്ചിരുന്നു, ഇഷ്ടമായോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ ഹീറോ പറയുന്നു, നീ എന്ത് പെണ്ണിനെയാണ് അയച്ചു വിട്ടത്? ഇവിടെ ഈ മൊബൈൽ ഷോപ്പിലെ സ്റ്റാഫിനെ കണ്ടാൽ കസ്റ്റമർ ഒന്ന് രണ്ട് ഫോൺ കൂടി എക്സ്ട്രാ വാങ്ങിക്കണം. പക്ഷേ ഇവളുടെ ഫേസ് കണ്ടാൽ ഒരു ഫോൺ പോലും വിറ്റുപോവില്ല എന്ന രീതിക്ക് പറയുന്നു. ഹീറോയുടെ അളിയനും ഇനി ആരെങ്കിലും നല്ല പെൺകുട്ടികൾ വന്നാൽ അയച്ചു വിടാം എന്ന രീതിക്ക് പറഞ്ഞിട്ട് അയാൾ പോകുന്നു. അങ്ങനെ ആ സീൻ കട്ട് ചെയ്തിട്ട് ഇപ്പോൾ വീണ്ടും ആ കപ്പിൾസിനെയും കാണിക്കുന്നു. ആ വീട്ടിലെ വൈഫാണ് കേട്ടോ വർക്കിന് പോകുന്നത്, വീട്ടിലെ പണിയെല്ലാം ചെയ്യുന്നത് ഹസ്ബൻഡാണ്. അങ്ങനെ ആ സീൻ കട്ട് ചെയ്തിട്ട് ഇപ്പോൾ വീണ്ടും നമ്മുടെ ഹീറോയെ കാണിക്കുന്നു. ഹീറോ അവൻ്റെ വൈഫിനെയും വിളിച്ചിട്ട് ഒരു പാർട്ടിക്ക് പോകുന്നു. അതായത് ഹീറോയുടെ ഫ്രണ്ടിൻ്റെ പാർട്ടിയാണ്. അവിടെ പോയ ശേഷം നമ്മുടെ ഹീറോയ്ക്കാണെങ്കിൽ അവൻ്റെ ഫ്രണ്ടിൻ്റെ ഭാര്യ എന്തോ ഇഷ്ടമായെന്ന് തോന്നുന്നു. അവളെ തന്നെ കണ്ണെടുക്കാതെ നോക്കുന്നു. അങ്ങനെ ആ പാർട്ടിയെല്ലാം കഴിഞ്ഞ ശേഷം ഹീറോയും അവൻ്റെ വൈഫും കൂടി വണ്ടിയിൽ പോകുന്നു. ഇപ്പോൾ ഹീറോയോട് അവൻ്റെ വൈഫ് ചോദിക്കുന്നു, നീ ആ പാർട്ടി വെച്ചിട്ട് എന്നോട് നേരെ മിണ്ടിയില്ല, ഞാൻ എന്താ ഗ്രാമത്തിൽ വന്നു, അവരെ പോലെയൊന്നും ഇല്ല എന്നതുകൊണ്ടാണോ എന്നോട് നേരെ മിണ്ടാത്തതെന്ന പോലെ അവൾ ചോദിക്കുന്നു. ഹീറോയ്ക്കാണെങ്കിൽ ദേഷ്യം വരുന്നുണ്ട്. അവളെ വീട്ടിൻ്റെ ഫ്രണ്ടിൽ ഇറക്കി വിട്ടതിന് ശേഷം എൻ്റെ അച്ഛൻ ചെയ്ത തെറ്റ് കാരണമാണ് ഞാൻ ഇന്നെ കല്യാണം കഴിച്ച് ഇങ്ങനെ നിരകിക്കുന്നത് എന്ന പോലെ അവളെ ഒരുപാട് വഴക്ക് പറഞ്ഞിട്ട് അവൻ വണ്ടിയും എടുത്തിട്ട് എവിടേക്ക് പോകുന്നു. കുറച്ച് നേരത്തിന് ശേഷം അവൻ വീട്ടിലേക്ക് തന്നെ വന്നിട്ട് അന്ന് രാത്രി തന്നെ ഭാര്യയുമായിട്ട് ഒന്നായിട്ടൊക്കെ ഇരിക്കുന്നു. അപ്പോൾ ഹീറോയുടെ വൈഫ് ചോദിക്കുന്നു, നീ എന്നോട് ഭയങ്കരമായിട്ട് വഴക്കിടുന്നുണ്ട്, എന്നെ ചീത്ത പറയുന്നുണ്ട്, പക്ഷേ ഇന്ന് രാത്രി എൻ്റെ അടുത്തേക്ക് തന്നെ വരുന്നുണ്ട്, എന്നെ അത്രയ്ക്ക് ഇഷ്ടമാണോ എന്ന് ചോദിക്കുന്നു. ഹീറോ അതിനൊന്നും പറയുന്നില്ല കേട്ടോ. അവൻ എപ്പോഴും പോലെ ഫോൺ എടുത്തിട്ട് ബാത്റൂമിലേക്ക് പോകുന്നു. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു ആഡ് പ്ലേ ആവുന്നു. ലൈവ് ആയിട്ടുള്ള വീഡിയോസൊക്കെ കാണണമെങ്കിൽ ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക എന്ന പോലെ കാണിക്കുന്നു. നമ്മുടെ ഹീറോയും അതേ ലിങ്കിലേക്ക് ക്ലിക്ക് ചെയ്യുന്നു. അതിൽ ഒരുപാട് സ്ഥലങ്ങളെ ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ. നമ്മുടെ ഹീറോ ഹീറോയുടെ അടുത്ത് തന്നെ ഒരു പ്ലേസ് ആയ ഹൈദരാബാദിനെ ചൂസ് ചെയ്യുന്നു. ഇപ്പോൾ ഒരു വീട് കാണിക്കുന്നു. ആ വീട്ടിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മുടെ ഹീറോനെ ലൈവ് ആയിട്ട് കാണാൻ കഴിയും. ഹീറോ ചൂസ് ചെയ്തിരിക്കുന്നത് നമ്മൾ സ്റ്റാർട്ടിംഗ് സീനിൽ പറഞ്ഞ ഒരു കപ്പിൾ അവരുടെ വീടിനെയാണ്. അവരിപ്പോൾ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് നമ്മുടെ ഹീറോ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവർ രണ്ടുപേരും അടുത്തിരുന്നിട്ട് ക്ലോസ് ആയി സംസാരിക്കുന്നു. പെട്ടെന്ന് ആ വീഡിയോ ഓഫ് ആവുന്നു. ഇനി കൂടുതൽ കാണണമെങ്കിൽ പേയ്മെന്റ് ചെയ്യണം എന്ന പോലെയാണ് കാണിക്കുന്നത്. ഹീറോനാണെങ്കിൽ അത് കാണണമെന്ന് ഭയങ്കര ആഗ്രഹം, പക്ഷെ അവൻ്റെ അക്കൗണ്ടിൽ വേണ്ടത്ര ബാലൻസും ഇല്ല. എന്ത് ചെയ്യുമെന്ന് ആലോചിക്കുന്നു. അവർ പറയുന്ന ക്യാഷ് കൊടുത്താൽ മാത്രമാണ് ബെഡ്റൂമിലെയും ബാത്റൂമിലെയും വീഡിയോസ് ഒക്കെ കാണാൻ കഴിയുക. നമ്മുടെ ഹീറോ ആണെങ്കിൽ ആ വീട്ടിലെ ഹാളിലെ വീഡിയോസ് മാത്രം കാണുന്നു. അങ്ങനെ കടയ്ക്ക് പോകുന്നു. കടയ്ക്ക് പോകുമ്പോൾ ഹീറോയുടെ അളിയൻ അവൻ ആവശ്യപ്പെട്ട പോലെ തന്നെ ഒരു ലേഡി സ്റ്റാഫിനെ കൊണ്ടുവന്നിരിക്കുന്നു. ഹീറോന് അവളെ കണ്ടതും കുറച്ച് അട്രാക്റ്റീവായിട്ട് തോന്നി. അവളെ ജോലിക്കെടുക്കുന്നു. അവൾക്ക് എന്താ ജോലി എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നു. ശേഷം നമ്മുടെ ഹീറോ ആ ലൈവ് സ്ട്രീം വീഡിയോ തന്നെ കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പക്ഷേ അവനാണെങ്കിൽ മുഴുവൻ വീഡിയോയും കാണാൻ കഴിയുന്നില്ലല്ലോ. ക്യാഷിന് എന്ത് ചെയ്യുമെന്ന് ആലോചിക്കുന്നു. ഇപ്പോൾ കടയിലേക്ക് ഒരു പയ്യൻ വന്നിട്ട് പുതിയൊരു മൊബൈൽ ഫോൺ വേണമെന്ന് പറയുന്നു. ഈ കടയിൽ വേണ്ടത്ര സ്റ്റോക്ക് ഇല്ല, ഞാൻ ടൗണിൽ പോയിട്ട് കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ട് ഹീറോ ടൗണിലേക്ക് പോകുന്നു. പോകുന്ന വഴിയിലും ആ ലൈവ് സ്ട്രീം കാണാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്. ശേഷം നമ്മുടെ ഹീറോ വീടെത്തിയ ശേഷം ഇതേ വീഡിയോ തന്നെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഇപ്പോഴാണെങ്കിൽ ഹീറോന് ഒരു മൊബൈൽ വിറ്റതുകൊണ്ട് കുറച്ച് പണം കിട്ടിയല്ലോ. അപ്പോൾ ആ പണം കൊടുത്തിട്ട് ആ വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുന്നു. ഹീറോന് ഇപ്പോൾ ബെഡ്റൂമിലത്തെ കാര്യങ്ങളൊക്കെ കാണാൻ കഴിയുന്നുണ്ട് കേട്ടോ. ഇതേ സമയത്തിന് ഹീറോയുടെ വൈഫ് ടെറസിലേക്ക് വന്നിട്ട് നിങ്ങൾ എന്താ ചെയ്യുന്നതെന്ന് ചോദിക്കുന്നു. ഹീറോ അവളെ വഴക്ക് പറഞ്ഞിട്ട് താഴേക്ക് അയക്കുന്നു. ശേഷം ഹെഡ്സെറ്റ് ഒക്കെ വെച്ചിട്ട് വീണ്ടും ആ വീഡിയോ തന്നെ കാണുന്നു. ഇപ്പോൾ ഹീറോ ആ വീഡിയോ കാണുമ്പോൾ ആ കപ്പിൾസ് രണ്ടുപേരും വഴക്കിട്ടിരിക്കുകയാണ്. എന്തിനു വേണ്ടിയാ വഴക്കിട്ടത്, ഇത്ര നേരം നല്ല രീതിക്കായിരുന്നില്ല സംസാരിച്ചതെന്ന് ഹീറോയെ നോക്കുന്നു. എന്താ സംഭവിച്ചിട്ടുണ്ടാവുക എന്നറിയാൻ വേണ്ടിയിട്ട് ബാക്കൊക്കെ പോകുന്നുണ്ട്. ഹീറോയുടെ വൈഫിന് നല്ല സംശയമുണ്ട് കേട്ടോ. നമ്മുടെ ഭർത്താവ് നമ്മൾ അറിയാണ്ട് എന്തൊക്കെയോ തെറ്റ് ചെയ്യുന്നുണ്ടെന്ന് അവൾ വിശ്വസിക്കുന്നു. ഇപ്പോൾ ആ കപ്പിളിന് എന്താ സംഭവിച്ചതെന്ന് കാണിക്കുന്നുണ്ട് കേട്ടോ. ആ വൈഫ് ഹസ്ബൻഡിനെ അപ്രോച്ച് ചെയ്യുമ്പോൾ അവൻ താല്പര്യമില്ലാത്ത രീതിയിൽ കാണിക്കുന്നു. അവളെ ഒരുപാട് വഴക്കൊക്കെ പറയുന്നുണ്ട്. അതായത് ഇത്രയും കാലം അവളെ വഴക്കൊന്നും പറഞ്ഞിരുന്നില്ല കേട്ടോ. എന്ത് സംഭവിച്ചതെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ ഹീറോ കുറച്ചുകൂടി ബാക്ക് വീട് പോകുന്നു. എപ്പോഴും പോലെ ആ വൈഫ് പണിക്ക് പോയ ശേഷം ഈ ഹസ്ബൻഡ് വീട്ടിലിരിക്കുന്നു. ഇപ്പോൾ അവിടേക്ക് വേറൊരു ലേഡി വരുന്നു. ആ ലേഡി വേറെ ആരും അല്ല കേട്ടോ, ഈ ഹസ്ബൻഡിൻ്റെ എക്സ് ലവറാണ്.
ആ പെണ്ണ് പറയുന്നു, എനിക്ക് കല്യാണം കഴിഞ്ഞു, ഇനി നമ്മൾ തമ്മിൽ ഒന്നും വേണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. ശേഷം അവർ തമ്മിൽ ഒരുപാട് ക്ലോസ് ആവുന്നുണ്ട്. ഇതൊക്കെ ഹീറോ കണ്ടിട്ട് ഇവനാരും ഇവൻ കൊള്ളാലോ എന്ന പോലെ നോക്കുന്നു. നെക്സ്റ്റ് ഡേ ഹീറോ കുളിക്കാനായിട്ട് പോകുന്നു. ഇപ്പോൾ ഹീറോയുടെ വൈഫ് ഹീറോ എന്തോ ഒളിക്കുന്നുണ്ടെന്ന് അവൾ കരുതുന്നുണ്ടല്ലോ. അവൻ്റെ ഫോൺ നോക്കാനായിട്ട് പോകുന്നു. പക്ഷേ ഹീറോ പാസ്വേഡ് ഒക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ വൈഫ് ഇതൊക്കെ നോക്കിയെന്നറിഞ്ഞതും ഹീറോ അവളെ വഴക്ക് പറയുന്നു. അപ്പോൾ വൈഫ് ചോദിക്കുന്നു, നീ എൻ്റെ അടുത്ത് നിന്ന് എന്തോ മറിക്കുന്നുണ്ട്, എനിക്കതറിയണം, എന്തായെന്ന് പറഞ്ഞു, നീ എന്തിനാ പാസ്വേഡ് ഒക്കെ ചേഞ്ച് ചെയ്തത്, മര്യാദയ്ക്ക് ലോക്ക് പറഞ്ഞതായെന്നൊക്കെ അവൾ പറയുന്നു. ഹീറോ ആണെങ്കിൽ അവളെ ഒരുപാട് വഴക്ക് പറയുന്നു, എൻ്റെ ഫോൺ എൻ്റെ പാസ്വേഡ്, ഇതൊന്നും എനിക്ക് ഷെയർ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അവൻ പോകുന്നു. ഹീറോയ്ക്കാണെങ്കിൽ ആ ലൈവ് സ്ട്രീമിൽ കണ്ട കാര്യം മനസ്സിൽ തന്നെ നിൽക്കുന്നു. അതായത് അവൻ അവൻ്റെ ഭാര്യയെ ചീറ്റ് ചെയ്യുകയാണല്ലോ. ഇതെങ്ങനെയെങ്കിലും ആ കപ്പിളിലുള്ള വൈഫിനെ അറിയിക്കണമെന്ന് ഇവൻ കരുതുന്നു. പക്ഷേ അവരുടെ ഡീറ്റെയിൽസ് ഒന്നും അറിയില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഹീറോ എങ്ങനെയെങ്കിലും അവരെ കോൺടാക്ട് ചെയ്യണമെന്ന് കരുതുന്നു. അതുകൊണ്ട് തന്നെ ലൈവ് സ്ട്രീം വീണ്ടും നോക്കുന്നു. ഒരു ക്ലൂവും കിട്ടാത്തത് കൊണ്ട് തന്നെ ആ ആപ്പിലെ കസ്റ്റമർ കെയറിനെ വിളിക്കുന്നു. അവരോട് ഇങ്ങനെ ഒരു കപ്പിളിനെ കണ്ടിരുന്നു, എനിക്ക് അവരുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് അതായത് അഡ്രസ്സോ മൊബൈൽ നമ്പറോ വേണമെന്ന് പറയുന്നു. അപ്പോൾ ആ ആപ്പിലെ ആളുകൾ പറയുന്നു, ഞങ്ങളിങ്ങനെ പേഴ്സണൽ ഡീറ്റെയിൽസ് ഒന്നും കൊടുക്കാറില്ല, സപ്പോസ് ചെയ്യാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ അതിന് നിങ്ങൾ $199 പേ ചെയ്യണമെന്ന് പറയുന്നു. ആ $199 എന്ന് പറഞ്ഞാൽ 10,000 രൂപയാണ് കേട്ടോ. ഹീറോയുടെ കയ്യിൽ അത്രയ്ക്ക് ക്യാഷ് ഇല്ലാത്തത് കൊണ്ട് തന്നെ അളിയനെ വിളിച്ചിട്ട് ക്യാഷ് ചോദിക്കുന്നു. അളിയനും എൻ്റെ കാർഡ് യൂസ് ചെയ്തോളൂ എന്ന പോലെ പറയുന്നു. ഹീറോയും ആ പണമൊക്കെ അടയ്ക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ ആ ലേഡിയെ കുറിച്ചുള്ള ഇൻഫർമേഷൻ ഒന്നും കിട്ടുന്നില്ല. മറിച്ച് അളിയൻ്റെ കയ്യിൽ നിന്ന് ഒരു കോളാണ് വരുന്നത്. അളിയൻ പറയുന്നു, നിങ്ങൾ എന്താ ചെയ്തത്, എൻ്റെ അക്കൗണ്ടിൽ നിന്ന് ഒരുപാട് പണം പോയി എന്ന് പറയുന്നു. അപ്പോൾ ഹീറോ ചോദിക്കുന്നത് എത്രയെന്ന്. 80,000 രൂപ എന്ന് കേട്ടതും ഹീറോ ഷോക്കാവുന്നു. അളിയനോട് ഞാൻ അത്രയ്ക്കൊന്നും എടുത്തില്ലട, $199 എന്നൊക്കെ പറയുന്നുണ്ട്. ഇപ്പോൾ എന്തായാലും അളിയനെ കടയിലേക്ക് നേരിട്ട് വരാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. ശേഷം ഹീറോ ആ കസ്റ്റമർ കെയറിനെ വീണ്ടും കോൾ ചെയ്യുന്നു. അവരാണെങ്കിൽ കോൾ എടുക്കുന്നില്ല. ഓ, ഇതൊരു തട്ടിപ്പായിരുന്നു അല്ലേ. അളിയൻ അവിടേക്ക് വന്നിട്ട് ഹീറോയോട് ചോദിക്കുന്നു, എന്തിനാ $199 കൊടുത്തത്, ആരാ വാങ്ങിയത്, ഇത് ശരിക്കും തട്ടിപ്പാണല്ലോ, ശരി നമുക്ക് പോലീസ് സ്റ്റേഷനിലോട്ട് പോകാം എന്നൊക്കെ ഹീറോയെ വിളിക്കുന്നു. അങ്ങനെ പോയി കുറച്ച് ഹീറോയെ കുറിച്ചുള്ള സത്യങ്ങളൊക്കെ അറിയുമല്ലോ. അതുകൊണ്ട് തന്നെ ഹീറോ പോലീസിലേക്കൊന്നും വേണ്ട എന്ന് പറയുന്നു. ഫ്ലിപ്കാർട്ടിൽ ഓർഡർ ചെയ്തതാ, അത്ര പണമൊന്നും പോയിട്ടില്ലടാ, നിനക്ക് പണമല്ലേ വേണ്ടത്, ഞാൻ എങ്ങനെയെങ്കിലും ഈവനിങ് തന്നെ തരാമെന്ന് പറയുന്നു. ശേഷം ഹീറോ ഈ കാര്യം ആരും പുറത്തറിയാതിരിക്കാൻ വേണ്ടിയിട്ട് വേറൊരു സ്ഥലത്തേക്ക് പോയിട്ട് തൻ്റെ ഗോൾഡൊക്കെ വിറ്റിട്ട് പണം കൊണ്ടുവന്നിട്ട് അളിയൻ്റെ കയ്യിൽ കൊടുക്കുന്നു. അപ്പോൾ അളിയൻ ഹീറോയോട് ചോദിക്കുന്നു, നിങ്ങൾ ചെയ്യുന്നൊന്നും ശരിയല്ല, ഞാൻ ചേച്ചിയുമായിട്ട് സംസാരിച്ചു, ചേച്ചി പറയുന്നത് എന്തെന്നാൽ നിങ്ങൾ ഏത് നേരം ഫോണിലെന്നാണ്, എൻ്റെ ചേച്ചിയുമായിട്ട് നേരെ സംസാരിക്കുന്നില്ല, അവളോട് വഴക്കാണ് എന്നൊക്കെയാണ് പറയുന്നത്, ശരിക്കും എന്താ നിങ്ങളുടെ വീട്ടിൽ നടക്കുന്നതെന്ന് ചോദിക്കുന്നു. അപ്പോൾ ഹീറോ ഒരു കള്ളം പറയുന്നുണ്ട് കേട്ടോ, ഞാൻ എൻ്റെ ഫ്രണ്ടിന് വേണ്ടിയിട്ട് ഒരു 3 ലക്ഷം രൂപ കടം വാങ്ങിക്കൊടുത്തു, ആ ഫ്രണ്ടാണെങ്കിൽ നാട് വിട്ടു പോയി, ഇപ്പോൾ കടം കൊടുത്ത ആൾ എന്നോടാ ചോദിക്കുന്നത്, അതാണ് പ്രശ്നം എന്ന പോലെയൊക്കെ പറയുന്നു. അപ്പോൾ അളിയൻ ഹീറോയോട് പറയുന്നു, നിങ്ങൾ പേടിക്കേണ്ട, ആ 3 ലക്ഷം രൂപ എങ്ങനെയെങ്കിലും ഞാൻ കൊണ്ടുവന്ന് തരാം, നിങ്ങൾ എൻ്റെ ചേച്ചിയെ ഹാപ്പി ആയിട്ട് നോക്കിയാൽ മതി എന്ന് പറയുന്നു. വീട്ടിലെത്തിയ ഹീറോ ആണെങ്കിൽ അവൻ്റെ വൈഫിനെയിട്ട് തല്ലുന്നുണ്ട്, നീ ഇന്നലെ ഈ കാര്യങ്ങളൊക്കെ നിൻ്റെ അനിയനോട് പോയി പറയുന്നത് നിന്നെ എനിക്ക് ഇഷ്ടമല്ല എന്നൊക്കെ പറഞ്ഞ് അവളോട് മോശമായ രീതിയിൽ സംസാരിക്കുന്നു. തുടർന്ന് ഹീറോ ടെറസിലേക്ക് പോയിട്ട് വീണ്ടും ആ ലൈവ് സ്ട്രീം വീഡിയോ ആണ് കാണുന്നത്. ഇപ്പോൾ ആ വീഡിയോയിൽ ഒരു ബർത്ത്ഡേ പാർട്ടിയാണ് കാണിക്കുന്നത്. ആ ബർത്ത്ഡേ പാർട്ടിയിലേക്ക് വേണ്ട ഡെക്കറേഷൻ സാധനങ്ങളൊക്കെ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് വാങ്ങിയത്. ആ ഫ്ലിപ്കാർട്ടിലെ ആളുടെ മൊബൈൽ നമ്പർ ഈ ലൈവ് സ്ട്രീമിലൂടെ നമ്മുടെ ഹീറോയിന് കിട്ടി. അതായത് ഇപ്പോൾ ഒരു ക്ലൂ ആയല്ലോ. വേഗം ആ നമ്പറിലേക്ക് വിളിച്ചിട്ട് ഇപ്പോൾ നിങ്ങൾ ഡെലിവറി ചെയ്തിട്ടില്ലേ, ആ അഡ്രസ്സ് പറഞ്ഞു തരുമോ എന്ന് ഡെലിവറി ബോയോട് ചോദിക്കുന്നു. ആ ഡെലിവറി ബോയും അഡ്രസ്സ് പറഞ്ഞു കൊടുത്തു കേട്ടോ. നാളെ എങ്ങനെയെങ്കിലും ആ ലേഡിയെ മീറ്റ് ചെയ്തിട്ട് അവളുടെ ഹസ്ബൻഡിനെ കുറിച്ച് പറയണമെന്ന് ഹീറോ കരുതുന്നു. അങ്ങനെ പോയി കിടന്നുറങ്ങുന്നു. രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ അവിടേക്ക് ഹീറോയുടെ വൈഫിൻ്റെ അച്ഛനും ബ്രദറും വന്നിട്ടുണ്ട്. അവർ ഹീറോയോട് പറയുന്നു, നിങ്ങൾ കടം വാങ്ങിയതൊക്കെ അറിഞ്ഞു, നിങ്ങൾ ഇനി ഈ പ്രശ്നത്തിനൊന്നും നിൽക്കണ്ട, ഈ കടമൊക്കെ അടച്ചു തരാം, നിങ്ങൾ എൻ്റെ മോളുടെ കൂടെ ഹാപ്പി ആയിരുന്നാൽ മതി എന്നൊക്കെ പറയുന്നു. പക്ഷേ ഇവർ പറയുന്നതൊന്നും ഹീറോ ഒട്ടും കെയർ ചെയ്യാതെ എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയി ഒരു വർക്കുണ്ട്, അത് കഴിഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഹീറോ ആ കപ്പിളിൻ്റെ വീട്ടിലേക്ക് പോകുന്നു. ഹീറോക്ക് എങ്ങനെയെങ്കിലും ആ ലേഡിയെ കാണണം, പക്ഷേ അവരുടെ പേരോ ആ റൂം നമ്പറോ ഒന്നും തന്നെ അറിയില്ല. സോ സെക്യൂരിറ്റി അകത്തേക്ക് വിടുന്നില്ല. ഹീറോയും അവരെ കാണാൻ വേണ്ടിയിട്ട് കുറേ നിൽക്കുന്നുണ്ട്. ഇപ്പോൾ ആ വീടൊക്കെ ക്ലീൻ ചെയ്യുന്ന ഒരു ലേഡി താഴേക്ക് വരുന്നു. ആ ലേഡിയോട് നമ്മുടെ ഹീറോ ഇവനെടുത്തൊരു സ്ക്രീൻഷോട്ട് കാണിച്ചിട്ട് ഈ പെണ്ണിനെ അറിയുമോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ ആ ലേഡിയും ഫ്ലാറ്റ് നമ്പറൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ശേഷം സെക്യൂരിറ്റിയോട് പോയിട്ട് ഈ ഫ്ലാറ്റിലെ ഈ ലേഡിയാണ് കാണണമെന്ന് പറയുന്നത്. അപ്പോൾ സെക്യൂരിറ്റി ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്ത് അവരോട് സംസാരിച്ചിട്ട് വിടാമെന്ന് പറയുന്നു. അങ്ങനെ സെക്യൂരിറ്റി ആ കപ്പിളിലെ വൈഫിനെ വിളിക്കുന്നു. അപ്പോൾ അവർ പറയുന്നു, ഇവരെന്തെങ്കിലും മാർക്കറ്റിങ്ങിന് വേണ്ടി വരികയായിരിക്കും, ആരെയും വിടണ്ട എന്ന് പറയുന്നു. ഹീറോയ്ക്ക് ആ ലേഡിയെ കാണാൻ പറ്റിയില്ല. സോ വിഷമത്തോടെ തന്നെ വീട്ടിലേക്ക് വരുന്നു. വീട്ടിലേക്ക് വരുമ്പോൾ ഹീറോയുടെ വൈഫ് അവനോട് വഴക്കിടുന്നു, നിങ്ങളത് എവിടേക്കാണ് പോകുന്നത്, ആ ഫോണിൽ എന്താ ഉള്ളത് എന്നൊക്കെ ചോദിക്കുന്നു. ഹീറോ ആണെങ്കിൽ ഇവൾ പറയുന്നൊന്നും കെയർ ചെയ്യാതെ വീണ്ടും ആ ലൈവ് സ്ട്രീം വീഡിയോ കാണാൻ വേണ്ടിയിട്ട് ടെറസിലോട്ട് പോകുന്നു. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് നെറ്റ് കട്ടാവുന്നു. വൈഫൈയിൽ നോക്കുമ്പോൾ ബാലൻസും ഇല്ല. എന്ത് ചെയ്യുമെന്ന് ഹീറോ ആലോചിക്കുന്നു. അങ്ങനെ കട്ട് ചെയ്തിട്ട് ആ കപ്പിളിലെ ഹസ്ബൻഡിനെ കാണിക്കുന്നു. അവനിപ്പോൾ അവൻ്റെ എക്സ് ലവറുമായിട്ട് കാറിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവൻ്റെ വൈഫ് അവനെ വിളിച്ചിട്ട് എവിടെയാണെന്ന് ചോദിക്കുന്നു. അപ്പോൾ അവൻ പറയുന്നു, ഞാൻ പെട്ടെന്ന് എത്താമെന്ന്. ഇവിടെ മറ്റൊരു ഭാഗത്താണെങ്കിൽ ഹീറോയ്ക്ക് നെറ്റ് കിട്ടുന്നില്ല. ഇപ്പോൾ ഉള്ള നെറ്റ് ബാലൻസിൽ ആ വീഡിയോ പ്ലേ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഹീറോ നേരെ വൈഫിൻ്റെ അടുത്ത് പോയിട്ട് എനിക്ക് അർജൻറ്റായിട്ട് പൈസ വേണം, വേഗം താത്താ എന്ന് ഹീറോ അവൻ്റെ വൈഫിനോട് പറയുന്നു. അപ്പോൾ അവൻ്റെ വൈഫ് ചോദിക്കുന്നു, എന്തിനാ പണം എന്ന് നീ ആദ്യം പറയുന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഹീറോയുടെ ഫോണിലെ നെറ്റ് വേറെ തീർന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ആ വീഡിയോ പ്ലേ ആയിക്കൊണ്ടിരിക്കുന്നു. ആ കപ്പിളുണ്ടല്ലോ, അതിലെ വൈഫ് റൂമിൽ കിടന്ന് ഫോൺ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് പവർ കട്ടാവുന്നു. പവർ കട്ടാവുമ്പോഴാണ് അവൾ ശ്രദ്ധിക്കുന്നത്, അവളുടെ റൂമിൽ കുറേ രഹസ്യ ക്യാമറ ഉണ്ടല്ലോ, അതെല്ലാം നോട്ട് ചെയ്യുന്നു. അതെല്ലാം തന്നെ ഇപ്പോൾ കറണ്ട് പോയതുകൊണ്ട് തന്നെ
അതിൽ നിന്നും ഒരു റെഡ് കളർ ലൈറ്റ് വരുന്നു. അങ്ങനെ ഇവൾ എവിടെയൊക്കെ ക്യാമറ ഉണ്ടെന്ന് കണ്ടുപിടിക്കുന്നു. അവൾ ആകെ പേടിച്ചു പോകുന്നുണ്ട്. അവൾക്ക് ഇതൊന്നും അറിയില്ലല്ലോ. ഹീറോ ആണെങ്കിൽ ക്യൂരിയോസിറ്റിയോടെ കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോൾ ഹീറോ ഇങ്ങനെ ഒരു വീഡിയോ കാണുന്നത് അവൻ്റെ വൈഫ് ശ്രദ്ധിക്കുന്നു. അവനോട് എന്തായെന്ന് ചോദിക്കുന്നുണ്ട്. അവനൊന്നും പറയാതെ ഫോൺ എടുത്തിട്ട് വീണ്ടും ടെറസിലേക്ക് തന്നെ പോകുന്നുണ്ട്. അപ്പോൾ അവൻ്റെ വൈഫ് പറയുന്നു, നീ ഇപ്പോൾ എന്താ കാര്യമെന്ന് പറഞ്ഞില്ലെങ്കിൽ എൻ്റെ അച്ഛനെയും അനിയനെയും വിളിക്കുമെന്നൊക്കെ പറയുന്നുണ്ട്. ഹീറോ അതൊന്നും മൈൻഡാക്കുന്നില്ല കേട്ടോ. അവൻ്റെ ഫുൾ ഫോക്കസ് ആ വീഡിയോയിലാണ്. ആ വീഡിയോയിലുള്ള ലേഡി ആയിക്കോട്ടെ ആ ക്യാമറയൊക്കെ കണ്ടുപിടിച്ചിട്ട് ഓരോന്നിനെയായിട്ട് പൊട്ടിച്ചുകൊണ്ടിരിക്കുന്നു. ഹീറോയുടെ ഫോണിൽ നെറ്റ് ബാലൻസ് കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. അവൻ പൈസ ചോദിച്ചുകൊണ്ടിരിക്കുന്നു. ഹീറോയുടെ വൈഫിന് പേടിയായിട്ടോ അവൾ വേഗം അവളുടെ അനിയനെ കോൾ ചെയ്യാനായിട്ട് നിൽക്കുന്നു. ഇതറിഞ്ഞതും ഹീറോ അവളുടെ ഫോണിനെ തട്ടിയിട്ടിട്ട് അവളെ ഇട്ട് തല്ലുന്നു. ഫോണാണെങ്കിൽ ഇപ്പോൾ അറ്റൻഡ് ആയിട്ടോ, അത് കട്ടിലിൻ്റെ അടിയിലാണ്. ഇപ്പോൾ ഹീറോയും അവൻ്റെ വൈഫും സംസാരിക്കുന്നതെല്ലാം വൈഫിൻ്റെ അനിയൻ കേൾക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ ഹീറോ ആണെങ്കിൽ വൈഫിനെ തല്ലിയ ശേഷം വീണ്ടും ആ വീഡിയോ കണ്ടിന്യൂ ചെയ്യുന്നു. ആ വീഡിയോയിലുള്ള ലേഡി ആയിക്കോട്ടെ ഓരോ ക്യാമറ ആയിട്ട് പൊട്ടിച്ച് പൊട്ടിച്ച് പോകുന്നു. പിന്നെ അവൾക്കറിയുന്നത് ഈ വീട് മൊത്തം ക്യാമറയാണെന്ന്. അവൾ പേടിച്ചിട്ട് അവളുടെ ഹസ്ബൻഡിന് കോൾ ചെയ്യുന്നു. മേ ബി ഹസ്ബൻഡ് ആയിരിക്കും ഇതിനെല്ലാം കാരണം എന്ന് പറഞ്ഞിട്ട് അവനോട് വഴക്കിടുന്നു. നീ എന്താണ് കാണിച്ചു, നീ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന് ചോദിക്കുന്നു. അവൻ വിചാരിച്ചു അവൻ്റെ അഫയർ അറിഞ്ഞിട്ടാണ് ഇവളിങ്ങനെ പറയുന്നതെന്ന്. അപ്പോൾ അവൻ പറയുന്നു, നിക്ക് ഞാൻ വീട്ടിൽ വന്നിട്ട് എല്ലാം എക്സ്പ്ലെയിൻ ചെയ്തു തരാമെന്ന് അവൻ പറയുന്നു. വീട്ടിൽ പോയ ശേഷമാണ് അറിയുന്നത് ഈ ക്യാമറയാണ് പ്രശ്നമെന്ന്. അങ്ങനെ അവനും ഷോക്കാവുന്നു. ഇവർ ആർക്കും അറിയില്ലല്ലോ ഇങ്ങനെ ഒരു രഹസ്യ ക്യാമറയുള്ളത്. അങ്ങനെ ഹസ്ബൻഡ് വൈഫിനോട് പറയുന്നു, നീ ഒന്നും പേടിക്കണ്ട, ഇപ്പോൾ നമ്മൾ ലൈവ് സ്ട്രീമിലാണെന്ന് തോന്നുന്നു, ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് അവളോട് പറയുന്നു. അവൾ പേടിച്ചു പോയിട്ട് അവൾ ക്യാമറയുടെ ഫ്രണ്ടിൽ പോയിട്ട് നിങ്ങളെപ്പോൾ എന്നെ ലൈവ് സ്ട്രീമിൽ കാണുകയാണെങ്കിൽ ഈ കാണുന്ന നമ്പറിലേക്ക് കോൾ ചെയ്യൂ ഇല്ലെങ്കിൽ മെസ്സേജ് ചെയ്യുന്ന പോലെ അവൾ പറയുന്നു. ഇത് പറഞ്ഞ അടുത്ത സെക്കൻഡിന് ഇവളുടെ ഫോണിലേക്ക് ഒരുപാട് മെസ്സേജസ് വരുന്നുണ്ട്. കുറേ വീഡിയോ സ്ക്രീൻഷോട്ട്സ് എല്ലാം വരുന്നുണ്ട്. ഇതെല്ലാം കണ്ടതും അവൾ ആകെ തളർന്നു പോകുന്നു. അവളുടെ ഹസ്ബൻഡ് ആണെങ്കിൽ ഒരു റൂമിൽ പോയിട്ട് ക്യാമറയെല്ലാം പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇവൾ പുറത്തു നിന്ന് ലോക്ക് ചെയ്തിട്ട് എന്നോട് ക്ഷമിക്കൂ എന്ന് പറഞ്ഞിട്ട് ഇവൾ സൂയിസൈഡ് ചെയ്യാനായിട്ട് പോകുന്നു. ഹീറോ ലൈവ് സ്ട്രീമിൽ ഇതെല്ലാം കാണുന്നുണ്ടല്ലോ. അവൻ വേഗം മെസ്സേജ് അയക്കുന്നു, നിങ്ങളിങ്ങനെയൊന്നും ചെയ്യരുത്, എന്താ സംഭവിച്ചതെന്ന് ഞാനെല്ലാം പറയാം. ഇതിനെക്കുറിച്ച് നേരിൽ പറയാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ അപ്പാർട്ട്മെന്റിലേക്ക് വന്നതെന്നെല്ലാം പറയുന്നു. അങ്ങനെ സ്റ്റാർട്ടിംഗ് മുതൽ സംഭവിച്ചതൊക്കെ പറയുന്നു. ഈ പറയുന്നതെല്ലാം നമ്മുടെ ഹീറോയുടെ വൈഫും കേൾക്കുന്നുണ്ട് കേട്ടോ. അവൾക്കാകെ എന്തോ പോലെയാവുന്നു. നീ ഇത്ര ദിവസം ഫോണിൽ ഇതാണോ ചെയ്തുകൊണ്ടിരുന്നത് എന്നൊക്കെ ഹീറോയെ നോക്കി ചോദിക്കുന്നു. ആൾറെഡി ടെൻഷനിലുള്ള ഹീറോ ആയിക്കോട്ടെ അവൻ്റെ വൈഫിനെ തന്നെ കൊല്ലാനായിട്ട് നോക്കുന്നു. കറക്റ്റ് ടൈമിന് ആ വൈഫിന്റെ അനിയൻ അങ്ങോട്ട് വരുന്നു. അവനിത് കണ്ടിട്ട് അളിയനിട്ട് ഒരുപാട് തല്ലുന്നുണ്ട്. നീ എന്റെ ചേച്ചി ഇങ്ങനെയാണോ ടോർച്ചർ ചെയ്യണേ എന്നൊക്കെ പറഞ്ഞ് തല്ലുന്നുണ്ട് കേട്ടോ. ഈ അടിക്കിടയിൽ ഹീറോ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ വീഡിയോയിൽ എന്ത് സംഭവിച്ചെന്ന് നോക്കാനായിട്ട് പോകുന്നത്. പക്ഷേ അവിടെ നടന്ന ആ ഫൈറ്റിനിടയിൽ ഹീറോയുടെ ഫോൺ പൊട്ടിപ്പോയി. ഹീറോ ഒരുപാട് കരയുന്നുണ്ട്. ആ ഒരു സമയത്ത് ഹീറോയുടെ വൈഫ് അവൻ്റെ അടുത്തേക്ക് വന്നിട്ട് ആരാണെന്ന് അറിയാത്ത ഒരു പെണ്ണിന് വേണ്ടിയിട്ടാണ് നീ ഇത്രയും ശ്രമിക്കുന്നത്, ഇനി നമ്മൾ തമ്മിൽ ഒന്നുമില്ല, ഞാൻ ഈ വീട്ടിൽ തന്നെ ഉണ്ടാവും, പക്ഷേ നിന്നെ ഒരാളായിട്ട് പോലും ഞാൻ കാണില്ല എന്നൊക്കെ ഹീറോയുടെ വൈഫ് പറയുന്നു. നീ പെൺപിള്ളേരെ മോശമായ രീതിയിൽ നോക്കുമെന്നൊക്കെ ഞാൻ വിചാരിച്ചു, പക്ഷേ ഒരിക്കലും എനിക്ക് ദ്രോഹം ചെയ്യുമെന്ന് ഞാൻ കരുതിയില്ല, ഇനി എനിക്ക് നീ വേണ്ട എന്നൊക്കെയാണ് ഇപ്പോൾ ഹീറോയുടെ വൈഫ് ഹീറോയെ നോക്കി പറയുന്നത്. ആ പറഞ്ഞതുപോലെ തന്നെ നെക്സ്റ്റ് ഡേ മുതൽ ഹീറോയുടെ വൈഫ് അവനെ മൈൻഡ് ആക്കുന്നേയില്ല. ഹീറോ അവന്റെ വൈഫിനോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു, പക്ഷെ അവൾ മൈൻഡ് ആക്കുന്നില്ല. അവൻ നേരെ അവന്റെ മൊബൈൽ ഷോപ്പിലേക്ക് പോകുന്നു. പോയതും കയ്യിൽ കിട്ടിയ ഒരു ഫോണിൽ ഇവൻ ലോഗിൻ ഒക്കെ ചെയ്തിട്ട് പിന്നീട് ആ വീട്ടിൽ എന്താ സംഭവിച്ചതെന്ന് അറിയാൻ വേണ്ടിട്ട് നോക്കുന്നു. ആ ലേഡി സൂയിസൈഡ് ചെയ്യാൻ വേണ്ടി പോയിരുന്നില്ലേ, ആ ഒരു സമയത്താണ് ഹീറോ അയച്ച ആ വീഡിയോ മെസ്സേജ് കാണുന്നത്. ആ മെസ്സേജിൽ ഹീറോ പറഞ്ഞതെല്ലാം അവൾ കേൾക്കുന്നു. ഒപ്പം തന്നെ ഹസ്ബൻഡിന് ആ അഫയറിന്റെ കാര്യവും അവൾ അറിയുന്നു. എവിഡൻസിന് വേണ്ടിയിട്ട് ഹീറോന്റെ കയ്യിലുള്ള സ്ക്രീൻഷോട്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവൾക്ക് മനസ്സിലായി ഇങ്ങനെ തെറ്റൊക്കെ ചെയ്യുന്ന അവൻ തന്നെ ജീവിക്കുന്നു, ഞാൻ ഇതിനെ മരിക്കണമെന്ന് കരുതിയിട്ട് അവൾ അവളുടെ സൂയിസൈഡ് തീരുമാനത്തിൽ നിന്നും പുറകോട്ട് വരുന്നു. ശേഷം അവൾ അവളുടെ ഹസ്ബൻഡിനെ നോക്കിയിട്ട് ആ വീഡിയോസ് ഒക്കെ കാണിച്ചു കൊടുക്കുന്നു. നല്ലോണം നോക്കിയിട്ട് അവൾ സൈലന്റ് ആയിട്ട് പോകുന്നു. ഇതൊക്കെയാണ് കേട്ടോ ഇന്നലെ രാത്രി നടന്നത്. ഇപ്പോൾ ഹീറോ ആലോചിക്കുന്നു, ആ ലേഡിയെ വിളിച്ച് സംസാരിച്ചാലോ എന്നൊക്കെ. ബാക്കി എന്താണെന്ന് ഓഡിയൻസ് തന്നെ തീരുമാനിച്ചോട്ടെ എന്ന് കരുതിയിട്ട് ഈ മൂവി എൻഡ് ചെയ്യുന്നു. ഈ മൂവി നിങ്ങൾക്ക് ഇഷ്ടമായോ? ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.